ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചിട്ടാണ് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം നിങ്ങളെടുത്തിരുന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. പറയാതിരുന്ന ഒരു മൂന്നാല് ദിവസമായിട്ട്, 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു 5 ദിവസമായി തോന്നുന്നു. ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്, ഷോർട്സ് ഒക്കെ ഇട്ടായിരുന്നു ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ വീഡിയോ കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ, നമുക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ദിവസം വരെ നമ്മൾ ഈ ഒരു വലിയ വിഷമത്തിൽ നിന്നത് കൊണ്ട് പിന്നെ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞായറാഴ്ച വരെ നല്ല ജോലി ഉണ്ടായിരുന്നത് കൊണ്ടും അധികം കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടുമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ഒരു യാത്രാ വീഡിയോ കേട്ടിട്ട് കുറേ ദിവസമായില്ലേ. ആരൊക്കെ ഏറ്റെടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു, നിങ്ങൾക്ക് വേറെ വീഡിയോ ചെയ്തുകൂടെ, യാത്രാ വീഡിയോ ഒക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടൊരാൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രതിസന്ധിയുടെ വല്ലാത്തൊരു ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡറൊക്കെ എടുത്ത് അയക്കുകയും ആ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഈസി ജീവിതമല്ല, ഒരു യുദ്ധമാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു ഭയങ്കര യുദ്ധമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെന്താണ് വിട്ടുകളയുന്നത്, യാത്ര പോകാത്തത്. പോയി എടുക്കുന്നുണ്ട് കേട്ടോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി. പിന്നെ ഇത് എൻ്റെ ചെടിയെന്ന് പറയുന്നതിന് ഇടയ്ക്ക് ഞാൻ പറയാം, പ്രിയപ്പെട്ട ഷനാസ് കൊണ്ട് തന്നതാണ്. കാണാൻ വന്നപ്പോൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഇഷ്ടം പ്രിയപ്പെട്ടവനെ. അപ്പോൾ ശനിയാഴ്ചയുടെ തന്നത് ഷനാസ് തോട്ട് തന്നത്. അതൊക്കെ കണ്ട് നമ്മൾ വലിയ സന്തോഷത്തിൽ, അങ്ങനെ ജോലി ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ജോലിയില്ലാതെ അങ്ങനെ ഇരിക്കുകയല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തിൽ നമ്മൾ പറഞ്ഞ നൈമിത്രയുടെ ഒരു ഷോപ്പ് ഉടനെ തുടങ്ങണമെന്നും പറഞ്ഞ് അതിൻ്റെ ഓട്ടത്തിലും ഒക്കെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ കുഞ്ഞമ്മയ്ക്ക് എൻ്റെ കുഞ്ഞമ്മ അമ്മയ്ക്ക് അമ്മയുടെ അനിയത്തി, ഇളയ അനിയത്തി. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കൊണ്ട് നടന്നതിനെ കാട്ടിലും കുഞ്ഞമ്മയാണ് എന്നെ കൊണ്ടു നടന്നിട്ടുള്ളത്. കുഞ്ഞമ്മയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞമ്മമാരാണ് അപ്പോൾ വളർത്തിയിട്ടുള്ളത്. എല്ലാവരും സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് നോക്കാം, ഭയങ്കര സ്നേഹത്തിലൊക്കെ നമ്മൾ എന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഇളയ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞമ്മയുടെ പെറ്റാണ്. കുഞ്ഞമ്മ എൻ്റെയും ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ കല്യാണം കഴിച്ച് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞമ്മ പിന്നെ എന്താണ് കുറച്ച് നമ്മളിങ്ങനെ കുറേ മാറിയൊക്കെ നിന്നപ്പോഴാണ് ഇപ്പോഴാണ് ഒന്ന് അകന്ന് നിൽക്കുന്നത്. കുഞ്ഞമ്മ കൊല്ലത്താണുള്ളത്. അപ്പോൾ അല്ലാതെ കുഞ്ഞമ്മേരെ ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ കെയർ എന്ന് നോക്കുന്ന കുഞ്ഞമ്മയായിരുന്നു. അതുപോലെ നമ്മളെ അടിയും കൂടും. അങ്ങനെ നമ്മൾ വിളിക്കുന്നത് എടി സീത കുഞ്ഞമ്മയെ, എടി എന്നാണ് വിളിക്കുന്നത്, പെണ്ണെ എന്ന് നമ്മൾ അങ്ങോട്ട് വിളിക്കും. അങ്ങനെയാണ് ഞാനിവിടെ ചേച്ചി. അങ്ങനത്തെ ഭയങ്കര ഒരു അടുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞമ്മയ്ക്ക് അധികം പ്രായം നമ്മളെക്കാട്ടിലും ഇല്ല. അമ്മയുടെ പെരേറ്റ് വിളയതാണ്. അതുകൊണ്ട് അധികം പ്രായം കുഞ്ഞമ്മയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുഞ്ഞമ്മയ്ക്ക് ഞായറാഴ്ച ഇടന്ന് കുഞ്ഞമ്മയ്ക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് വയ്യാതായി, പിന്നെ നല്ലവണ്ണം പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. നമ്മൾ കുഞ്ഞമ്മയുടെ ചിറ്റപ്പൻ്റെ വീടിൻ്റെ അടുത്താണ്, ഒരു കൊല്ലത്താണ് താമസിക്കുന്നത്. അപ്പോൾ മോളുണ്ട്, പനിയെത്തി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായപ്പോൾ അവരെല്ലാം പേടിച്ചു. അവർ പെട്ടെന്ന് തന്നെ മെഡിസിനിൽ എത്തിച്ചു. കുഞ്ഞമ്മ അവിടെ അഡ്മിറ്റാണ്, സീരിയസ് ആണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം പേടിച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പേടിച്ചു. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, മാറി മാറി വരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഓക്കെ എന്ന് ആയത്. എന്ന് വെച്ചാൽ ഇന്നലെ വരെയും പേടിയായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞമ്മക്ക് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ളതിൻ്റെ ഒരു ദൈവം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ പലരും ചോദിക്കുന്നില്ലേ, ദൈവം എന്താണ്, ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ വയനാട്ടിലിങ്ങനെ സംഭവിക്കുമോ എന്ന് പലരും ചോദിക്കുന്നത്, പലയിടങ്ങളിലും ഈ യുക്തിവാദികളും ഒക്കെ പറയുന്നതാണ്. എനിക്കിതിൽ ആരോട് തർക്കിക്കാനുമില്ല. പല കാര്യങ്ങളും അവർ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കും, നമ്മുടെ യുക്തിയെ പരിശോധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ, പിന്നെ അങ്ങനെ എന്താ സംഭവിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ കാണാനല്ല ഇതിനെ കാണുന്നത്. ഞാൻ എവിടെയോ ഇരിക്കുന്ന ഒരു അദൃശ്യ ശക്തി നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ പലപ്പോഴും സഹായിക്കുന്നവരാരാണോ അവരാണ് ദൈവം എന്നാണ് ഞാൻ കരുതുന്നത്. എപ്പോഴും കുഞ്ഞമ്മയ്ക്ക് കഴിയാൻ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഹൃദയം പൊട്ടി വിളിക്കുകയാണ്. അപ്പോൾ നമ്മളെ ആ വേദനയിൽ നിന്നിട്ട് കരകയറ്റണേ എന്ന് നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൊച്ചിലെ മുതൽ നമ്മളെ ഈ സ്വാതന്ത്ര്യം കുറഞ്ഞ ആൾക്കാർ, വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ അങ്ങനൊരു വിശ്വാസികളാവും. പറയും എന്തിനാണ് ദൈവവിശ്വാസം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കുറവാണ്. നമുക്ക് നമ്മളപ്പോഴും നമ്മൾ നിസ്സഹായമായിട്ടൊന്നും കരയുന്ന ചില സമയങ്ങളുണ്ട്. നമുക്ക് ആരോടും പറയാനില്ല, നമ്മളെ കേൾക്കാനാരുമില്ല. അത് നമുക്ക് പറയാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ദൈവം എന്നൊരു സങ്കല്പമാണ്, അതാണ്. അപ്പോൾ
എനിക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ പ്രശ്നമാണ്. ഇപ്പോൾ എന്ത് തന്നെ വന്നാലും ദൈവമേ അവർക്കൊപ്പം ആവുന്നില്ലല്ലോ. നമ്മളൊന്നും ക്യാമ്പന്മാരല്ല, നമ്മളൊന്നും നല്ലവരല്ല, നമ്മളെല്ലാം ഇതാണ് അങ്ങേറ്റ തെറ്റുകൾ ചെയ്യുന്നവരാണ്. പല രീതിയിൽ, പല പ്രവൃത്തികളാൽ, പല ആക്ഷനുകളാൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണ്. പാപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ തന്നെ ഒരാളുടെ കുറ്റമായിരിക്കും ആ ആളില്ലാത്തപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും പരദൂഷണമാണ് അല്ലേ? തീർച്ചയായും അത് പരദൂഷണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളൊരു നല്ല ഭയങ്കര സംഭവങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കെന്തിനു ഇത് വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത്ര വലിയ നല്ല പുള്ളികളൊന്നും അല്ല നമ്മളാരും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഹൃദയത്തിൽ മനസാക്ഷിയെ കുത്തി നോവിക്കുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കുഞ്ഞുമക്കൾ, വയനാട്ടിൽ നടന്ന സംഭവം തന്നെ എടുക്കാം. ഒരു തെറ്റ് ചെയ്യാത്ത മക്കളുണ്ട്, ഒരു തെറ്റ് ചെയ്യാത്ത, അവർ പിന്നെ അവർക്കിങ്ങനെ പറ്റി. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കിയാൽ മതി, അത് വെച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്ക് വയനാട്ടിലെ പ്രശ്നം തന്നെയാണ് ഹൃദയത്തിൽ പതുക്കി കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഓടേണ്ടതുണ്ട്, ജീവിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തെക്കൻ ജില്ലകളിലെ ഇങ്ങോട്ടൊക്കെ നമുക്ക് വരുന്നില്ലല്ലോ എന്നുള്ള ആശ്വാസമൊന്നുമില്ല. അവരെക്കാട്ട് ക്യാമ്പന്മാരൊന്നും അല്ല നമ്മൾ. എനിക്ക് ഭയങ്കര അതൊന്നും നിഷ്കളങ്കരായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ നൈമിത്രയുടെ ഓർഡറുകളൊക്കെ തരപ്പെടേ കൂടുതലും അങ്ങനെ വയനാട് മേഖലയെ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ മേഖലയിൽ നിന്നൊക്കെ ധാരാളം ഓർഡറുകൾ വരാറുണ്ട്. ഒരു എൻ്റെ ഒരു പോസ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് വിഷമം തോന്നിയിട്ട് അവർ എനിക്ക് പിന്നെ മെസ്സേജ് വന്ന് അല്ലെങ്കിൽ ഞങ്ങളെ കോൾ വിളിച്ച് തരാറുണ്ട്. അപ്പം നല്ല മനുഷ്യരാണ്, നിഷ്കളങ്കരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. ഹൃദയം പൊടിയുന്ന വേദനയാണ്. എന്തിനാണ് മനുഷ്യൻ തങ്ങളിൽ അടിക്കുന്നത്? അല്ലെങ്കിൽ തങ്ങളിൽ പരസ്പരം ഞാൻ വലുതാണെന്നൊരു തോന്നൽ എനിക്കുണ്ടാവുന്നത് എന്തിനാണ്? എന്തിനാണ്? ഒന്നിനുമല്ല, നമ്മളൊന്നുമല്ല, നമ്മൾ വെറും ഒന്നുമല്ലാത്ത മനുഷ്യരാണ് എന്നുള്ളതാണ്. ഗൾഫിൽ നിന്ന് വന്നൊരു സഹോദരനെ കണ്ടിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് കണ്ടിട്ട് വെച്ചേ ഉള്ളൂ. അയ്യോ, ഭീകര ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരനും ഭാര്യയും അങ്ങനെ അവരുടെ കുടുംബം ഇല്ല. നമ്മളെ വിഷമം വരുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് വരുമ്പോൾ അതിൽക്കാട്ടിലും വേദനയൊന്നും ഇല്ലല്ലോ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത്, അല്ലേ? അതൊരു ഭീകരാവസ്ഥയിൽ ആ മനുഷ്യൻ്റെ ആ കണ്ണീര് കാണണം. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താലും പത്രം, ഇന്നത്തെ പത്രം ഞാൻ നോക്കിയിട്ടില്ല, പത്രം പ്രധാനമായും വായിക്കേണ്ടതുണ്ട്. നമ്മുടെ പിന്നെ ബംഗ്ലാദേശിലെ പ്രശ്നമൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല, കണ്ടുപോയി. എനിക്ക് ഇനിയിപ്പോൾ പത്രം വായിക്കണം. രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ നിന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊന്നും ഒന്നുമല്ല, ഒരു കാര്യവുമില്ല. നമ്മളൊന്നും വേറും ഒന്നിനും എന്താണ് ഒരു മനുഷ്യൻ്റെ അടുത്ത് സ്പർദ്ധയോ വൈരാഗ്യമോ വയ്ക്കാൻ. ഞാൻ അത് പറയുമ്പോഴാണ് ഞാനത് കണ്ടുപഠിച്ചത്. കൂടുതലും കാക്കച്ചിയുടേതാണ് കേട്ടോ. അപ്പോൾ കാക്കച്ചി ഇപ്പോൾ ചോദിച്ചാൽ കാക്കച്ചാരാണ്, കാക്കച്ചാരൻ, കാക്കച്ചാരാണ് എന്ന് ചോദിക്കുന്നവരടുത്ത് ഇനി മറുപടിയില്ല. എല്ലാവർക്കും അറിയാതെ കരുതുന്നു, അടുത്തിന് മറുപടിയില്ല. അപ്പോൾ കാക്കച്ചിയാണ്. ഒരു മനുഷ്യനടുത്ത് ശത്രുതയില്ല, ഒരു മനുഷ്യനടുത്ത് വൈരാഗ്യവും ഇല്ല, ഒരു മനുഷ്യൻ ശത്രുതയില്ല. അപ്പം പലരും എന്നെ അങ്ങനെ അന്ന് പറഞ്ഞല്ലോ, എന്നെ ഇങ്ങനെ ഇന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് കയറൂലായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചാണ്. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ ഒരു മനുഷ്യനടുത്ത് മനസ്സിൽ വെച്ച് പെരുമാറൂല. എന്നിട്ട് അവരങ്ങനെ ചെയ്തല്ലോ, ചിന്തയില്ല, പോട്ടെ, ആ കളഞ്ഞു പോയി. അതുപോലെ ഞാനും പഠിച്ചു, ശീലിച്ച് ശീലിച്ച് വന്നു. ഇപ്പം എൻ്റെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് തിരുത്തും ഞാൻ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തിരുത്തും, കാക്കശ്ശേരി അതുപോലെ തിരുത്തത്തില്ല. അവിടെ നിന്നിട്ട് ഓ ആ പറയട്ടേ എന്ന് പറയും. പക്ഷേ ഞാനാണെങ്കിൽ ഞാനത് പറഞ്ഞ് തിരുത്തും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അതും എൻ്റെ ബന്ധുക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞ് തിരുത്തും. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ മുതൽ കാണുന്നവർ എൻ്റെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞ് തിരുത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് ഞാൻ വലിയ ആളല്ല, നമ്മളെ ആരും വലിയ ആൾക്കാരല്ല. ഇതുപോലൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്ന് തകർന്ന് തരിപ്പണമാവും. അപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാം ആയിരുന്ന ആളാണ് അയ്യാതെ കിടക്കുന്നത് കുഞ്ഞുമ. അപ്പോൾ കുഞ്ഞുമേഖല കിടക്കുന്നതിൽ ഏറെ വിഷമമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ മാറി വരണമെന്ന് പ്രാർത്ഥനയുണ്ട്. ഡോക്ടർ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ആ വയനാട്ടിൽ ഇരുന്ന് കരയുന്ന ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം, മനസ്സിന് ധൈര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം വയനാടിന് വേണ്ടി. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം, പറ്റുന്നവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം, പറ്റുന്നവർ അവർക്ക് സഹായങ്ങൾ കൊടുക്കണം, പറ്റുന്നവരവരെ ചേർത്ത് പിടിക്കണം. നഷ്ടപ്പെട്ടവരല്ല, ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കരയുന്നു, നിങ്ങൾക്ക് ജീവനെങ്കിലും കിട്ടിയില്ലെന്ന്, അതും വലിയ നഷ്ടം തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത്. അപ്പോൾ വയനാട്ടിൽ നോക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഇനി മുല്ലപ്പെരിയാർ ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അരകമായ വ്യാധികൾ നമ്മളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലെ അപ്രതീക്ഷിതമായി വരുന്ന രോഗങ്ങൾ നമ്മളെ തകർക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പര വൈരാഗ്യം, ഒരു മരിച്ചടക്ക് കഴിയുന്നവരും ആ വീട്ടിൽ പോലും ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയുന്ന അവസ്ഥ വരെ ഉണ്ട് പലരും.
അതെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അതുപോലും വളരെ എന്താണ് വേണ്ടാത്തതാണെന്നാണ് എനിക്ക് തോന്നി എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒന്നുമല്ല, അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി ഇരിക്കുക, എപ്പോഴും മനസ്സിൽ സ്നേഹം നിർത്തിയിരിക്കുക. വേണ്ടാത്തത് നമ്മളെ പറ്റി പറയുന്ന ഒരാളോട് കാര്യം ചോദിക്കുക, അവരുമായിട്ട് ബന്ധം പിന്നെ സ്ഥാപിക്കാതിരിക്കുക, മാറ്റി നിർത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പറയാനാണ് വന്നത്. അപ്പോൾ വലിയ വീഡിയോ കണ്ടന്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം. ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും കുഞ്ഞുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ടാറ്റാ.